അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മട്ടൺ കറിയാണ്. എപ്പോഴും വെക്കുന്ന രീതിയിലല്ല ഇത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ മട്ടൺ കറി ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ളൊരു മട്ടൺ കറിയാണ് ഇത്. ആദ്യം തന്നെ മട്ടൺ നമുക്ക് ഉപ്പും വിനാഗിരിയും ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ വെക്കാം. ഉപ്പും വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനകത്തുള്ള ആ ഉളുമ്പ് നാറ്റമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മട്ടൻ്റെ ഒരു നാറ്റം ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. വിനാഗിരിക്ക് പകരം നാരങ്ങാ നീര് ചേർത്താലും മതി. അതിനുശേഷം കുക്കറിലാക്കിയ മട്ടനിലേക്ക് നമുക്ക് ഒരു 200 ഗ്രാം ചെറുള്ളിയും ഒരു 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പട്ട, ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഈ മട്ടൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ കുഴച്ച് ചേർത്ത ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് 2 വിസില് കേൾപ്പിച്ച് വേവിച്ചെടുക്കാം. 2 വിസിലേ കേൾക്കാവൂ, കാരണം മട്ടൺ പിന്നെയും നമുക്ക് ഒരുപാട് നേരം വേറെ സാധനങ്ങളൊക്കെ ചേർത്ത് വേവിക്കാനുള്ളതാണ്. മട്ടനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് ചട്ടിയിലാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ ടൊമാറ്റോയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം വഴണ്ട് കഴിയുമ്പോൾ ടൊമാറ്റോ ഇട്ട് അതിനോടൊപ്പം ചേർത്ത് വഴറ്റിയെടുക്കാം. ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ചട്ടിയിൽ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ച ശേഷം, എല്ലാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് പട്ട, പെരിഞ്ജീരകം, ജീരകം, നല്ല മുളക്, കുരുമുളക്, പിന്നെ ഒരു ബേലീഫ്, ഒരു തക്കോലം ഇത്രയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും വെക്കുന്ന രീതിയിലല്ല ഞാൻ ഈ കറി വെക്കുന്നത്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുരുമുളകും പട്ടയും ജീരകവും പെരിഞ്ജീരകവും ഒക്കെ, വലിയ ജീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ വേറെ മസാലപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ കറിക്ക് നല്ലൊരു മണമാണ്. ആ മൂപ്പിച്ചെടുക്കുന്ന ആ ഇൻഗ്രീഡിയൻസിന് തന്നെ നമുക്ക് നല്ലൊരു മണം അനുഭവപ്പെടും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയും ടൊമാറ്റോയും കൂടെ മിക്സിയിലൊന്ന് അടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുവിധം ക്രഷ് ചെയ്ത് അടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കറിയുടെ ഒരു ടേസ്റ്റ് ഏത് ലെവലായിരിക്കുമെന്ന്. ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ കറിക്ക്. മാത്രമല്ല ഇത് നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. എന്നാലും മറ്റുള്ള അപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെയുള്ള റൊട്ടി അരിപ്പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികൾ കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും.
നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത മട്ടൻ്റെ വെള്ളം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. മട്ടൻ വേവിച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിൽ ബാക്കി വരും. നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമുള്ളൂ. വേറെ വെള്ളം ചേർക്കേണ്ടി വരത്തില്ല. വേറെ വെള്ളം ചേർത്താലും ഇതിൻ്റെ ടേസ്റ്റിനൊരു കുറവ് വരും. അതുകൊണ്ട് മട്ടൻ വേവിച്ച വെള്ളം തന്നെ നമ്മളിതിൽ ചേർക്കണം. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്ത മട്ടൺ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ദേ ഈ ഒരു പരുവത്തിലാണ് മട്ടൺ വേവിച്ചെടുത്തിരിക്കുന്നത്. മട്ടൺ ചെറുള്ളിയുടെ കൂടൊക്കെ വെന്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ ഗ്രേവിയെല്ലാം ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമുക്ക് എത്രത്തോളം ചാറ് വേണോ ആ രീതിയിൽ വേണം നമ്മളിതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരൽപ്പം മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.